സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മ അതിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത്. അമ്മയിൽ ചരിത്രത്തിൽ ആദ്യമായി മോഹൻലാൽ അവതരിപ്പിച്ച പാനലിനെതിരെ മണിയൻപിള്ള രാജു മത്സരിച്ച് ജയിച്ചു. മണിയൻപിള്ള രാജുവും ലാലും വിജയ് ബാബുവും മറ്റൊരു കോക്കസായി നിന്ന് മത്സരിച്ച് ജയിച്ചപ്പോൾ മോഹൻലാലിന്റെ സർവ അധികാരത്തിന് തിരശീല വീണു. അതിനുശേഷം നടന്നതൊക്കെ കഥകൾ കഥകൾ സംഭവങ്ങൾ. അമ്മയുടെ ജനറൽ ബോഡി മീറ്റിംഗ് ആകെ മൊത്തം അലമ്പായിരുന്നു. പരസ്പരമുള്ള തെറിവിളിയും പരസ്പരം ഉന്തും തള്ളും ഒക്കെയായി ഏത് നിമിഷവും സംഘർഷത്തിൻ്റെ തലത്തിലേക്ക് വഴുതി പോകാവുന്ന തരത്തിലുള്ള മീറ്റിംഗ്. മീറ്റിംഗിൽ ആദ്യം പ്രശ്നമുണ്ടാക്കിയത് ഷമ്മി തിലകനാണ്. ഷമ്മി തിലകൻ പ്രസംഗിക്കുന്ന ചിലരുടെ ഫോട്ടോ ക്യാമറ എടുത്തു. അത് അമ്മയിലെ അംഗങ്ങൾക്ക് മോഹൻലാലിൻ്റെ ടീമിന് ഇഷ്ടപ്പെട്ടില്ല. ശ്വേതാമേനോനും ഷമ്മി തിലകനും ഇതേ ചൊല്ലി വഴക്കായി. വലിയ വഴക്കായപ്പോൾ ഷമ്മി തിലകനെ പുറത്താക്കാൻ അമ്മ തീരുമാനിച്ചു, മോഹൻലാലിൻ്റെ മൗന അനുവാദത്തോടുകൂടി. പക്ഷേ ഷീലു എബ്രഹാം, നടി ഷീലു എബ്രഹാം ഷമ്മി തിലകന് പിന്തുണയുമായെത്തി. ഷമ്മി തിലകന് പിന്തുണയുമായെത്തിയ ഷീലു എബ്രഹാം ചോദിച്ചത് ഒറ്റ കാര്യം മാത്രം, എന്തിനാണ് ഷമ്മി തിലകനെ പുറത്താക്കുന്നത്? അമ്മയിലെ ജനറൽ ബോഡി യോഗത്തിലെ വഴക്ക് ക്യാമറയിൽ പകർത്തിയതിനോ? അതിനുള്ള അധികാരം അദ്ദേഹത്തിനില്ലേ? അതിനുള്ള അവകാശം അദ്ദേഹത്തിനില്ലേ? ഇതായിരുന്നു ഷീലു എബ്രഹാമിൻ്റെ ചോദ്യം. ഷീലു എബ്രഹാമിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ മോഹൻലാൽ സിദ്ദീഖിനോട് ചെവിയിലെന്തോ മറുപടി പറഞ്ഞു. സിദ്ദീഖ് ഉടൻ ചാടി എണീറ്റു. കണ്ടോ, മോഹൻലാൽ പോലും പറയുന്നു നിങ്ങൾക്ക് വട്ടാണെന്ന്, നിങ്ങൾക്ക് മാനസികമായി എന്തോ പ്രശ്നമുണ്ടെന്ന് മോഹൻലാൽ പറയുന്നു എന്നാണ് സിദ്ദീഖ് പറഞ്ഞത്. ഇത് വലിയ ഇഷ്യൂ ആയി മാറി. സ്ത്രീത്വത്തെ മോഹൻലാൽ അപമാനിച്ചു എന്നുള്ള രീതിയിലായി സംസാരം. ഷീലു കത്തിക്കയറി. തനിക്ക് ഭ്രാന്തില്ലെന്നും താൻ ഭ്രാന്തിന് ചികിത്സിച്ചിട്ടില്ലെന്നും താൻ അമ്മയുടെ മെമ്പറെന്ന നിലയിൽ തൻ്റെ അഭിപ്രായമാണ് പറഞ്ഞതെന്നും ഷീലു പറഞ്ഞു. ഒടുവിൽ മോഹൻലാൽ ഷീലു എബ്രഹാമിൻ്റെ കാലിൽ വീഴുന്ന സിറ്റുവേഷനായി. മാഡം മാപ്പ് 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 എന്ന് പലവട്ടം സൂപ്പർ താരത്തിന് പറയേണ്ടി വന്നു. ഇതാണ് അമ്മയിൽ നടക്കുന്നത്. തങ്ങളിൽ തങ്ങളിൽ കൂട്ടിയടിപ്പിക്കാൻ വെറിപൂണ്ട ചെന്നായ്ക്കൾ അമ്മയിലുണ്ട്. അല്ലെങ്കിൽ മോഹൻലാൽ രഹസ്യമായി പറഞ്ഞ കാര്യം സിദ്ദീഖ് പരസ്യമാക്കേണ്ട കാര്യമില്ലായിരുന്നു. സിദ്ദീഖ് പരസ്യമാക്കിയപ്പോൾ ഷീലു എബ്രഹാം സ്വാഭാവികമായും പ്രതികരിക്കും. കാരണം ഏത് സ്ത്രീയുടെയും ആത്മാഭിമാനത്തിൽ തൊട്ടു കഴിഞ്ഞാൽ അവർ പ്രതികരിച്ചിരിക്കും കലാകാരിയാണെങ്കിൽ. ഷമ്മി തിലകനെ പുറത്താക്കാനാണ് ഇപ്പോഴത്തെ തന്ത്രം. പക്ഷേ ഷമ്മി തിലകനെ പുറത്താക്കാൻ വേണ്ട കാരണങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അതിനൊരു കാരണം ഉണ്ടാക്കുകയായിരുന്നു ശ്വേതാമേനോനും ഷമ്മി തിലകനും തമ്മിലുള്ള വഴക്കിലൂടെ. ശ്വേതാമേനോനെ സംരക്ഷിച്ചുകൊണ്ട് ഷമ്മി തിലകനെ സസ്പെൻഡ് ചെയ്യുക. ഷമ്മി തിലകൻ അതിന് വഴങ്ങിയില്ല. അത് മറ്റൊരു തലത്തിലേക്ക് പോവുകയും ചെയ്തു. ഷീലു എബ്രഹാം അപ്രതീക്ഷിതമായി കയറി ഷമ്മി തിലകനെ പ്രൊട്ടക്ട് ചെയ്തു. ഇപ്പോൾ അമ്മയിൽ ഒറ്റയാൻ സമരം നയിക്കുകയാണ് ഷമ്മി തിലകൻ. ഷമ്മി തിലകൻ ഒറ്റയാൻ സമരം നയിക്കുകയാണെങ്കിലും അമ്മയ്ക്ക് അകത്തുള്ള ഐക്യദാർഢ്യം തകർന്നിരിക്കുന്നു. ആ ഐക്യദാർഢ്യം തകർന്നുകൊണ്ടാണ് അമ്മ ഇപ്പോൾ നിൽക്കുന്നത്. അമ്മയുടെ ഐക്യദാർഢ്യം തകർന്നപ്പോൾ, അമ്മയുടെ ഐക്യദാർഢ്യം നഷ്ടപ്പെട്ടപ്പോൾ അമ്മ എന്ന സംഘടനയുടെ പെരുമയും ഗരിമയുമാണ് നഷ്ടപ്പെട്ടത്. കടിപിടി കൂടുകയാണ് തങ്ങളിൽ അമ്മയിലെ അംഗങ്ങൾ. ഇടവേള ബാബുവിനെ ആജീവനാന്ത ജനറൽ സെക്രട്ടറി ആക്കിയതിൽ ഒരു വിഭാഗത്തിനെതിരെ, മോഹൻലാലിനെ പ്രസിഡൻ്റാക്കിയതിൽ മാത്രം എതിരില്ല, ബാക്കി എല്ലാത്തിലും എതിരാണ്. തോന്നിയ കണക്ക് മോഹൻലാലിന് തോന്നിയ കണക്ക് ഓരോരുത്തരെ കയറ്റി വെച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആരോപണം. പണ്ട് തിലകനെ പുറത്താക്കിയ സംഘടനയാണ് അമ്മ. ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്, സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണത് തിലകനെ പുറത്താക്കി എന്ന് പറയുന്നത്. തിലകനെ അമ്മ പുറത്താക്കി. അമ്മ തിലകനെ പുറത്താക്കുക മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ജോലി സാധ്യത നഷ്ടപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം അവസാനം നാടകം അഭിനയിച്ചാണ് അതിജീവിച്ചത്. മഹാനടൻ, മലയാളം കണ്ട മഹാനടൻ അവസാനം തൻ്റെ കുട്ടികളെ പോറ്റാൻ വേണ്ടി, തൻ്റെ മക്കൾക്ക് പോക്കറ്റ് മണി കൊടുക്കാൻ വേണ്ടി നാടകം അഭിനയിച്ചു. നാടകത്തിൽ അഭിനയിച്ചു, സ്റ്റേജിൽ തിരിച്ചെത്തി. തിലകനെ വെച്ച് സിനിമ എടുത്തതിനും തിലകനോടൊപ്പം അഭിനയിച്ചതിനും പൃഥ്വിരാജനും വീണു വിലക്ക്. വിലക്കിൻ്റെ ചങ്ങലകൾ പൃഥ്വിരാജനും വീണു. പൃഥ്വിരാജ് ഉറച്ചു നിന്നു. എന്തായാലും ഇത് ഒരു കൊടുംപകയായി, കൊടും വൈരമായി, കുടിപ്പകയായി മാറിയിരിക്കുന്നു അമ്മയിലെ പ്രശ്നങ്ങൾ. എന്തായാലും മോഹൻലാലിൻ്റെ കാര്യം മോശമായിപ്പോയി. ഷീലു എബ്രഹാമിൻ്റെ കാലിൽ വീട് മാപ്പ് ചോദിക്കേണ്ട ഗതികേട്. സിദ്ദീഖ് കാണിച്ചതോ പരമതണ്ടിത്തരം. മോഹൻലാൽ രഹസ്യമായി പറഞ്ഞ കാര്യം
സിദ്ദീഖ് മൈക്കിലൂടെ പറയേണ്ട എന്തെങ്കിലും ആവശ്യമുണ്ടായിരുന്നു. ഇങ്ങനെ പരസ്പരം പാരവെച്ചും പരസ്പരം കുതികാൽ വെട്ടിയും നമ്മളെ നടന്മാർ അമ്മയോട് സഹകരിക്കുന്നു. പരസ്പരം പാരവയ്ക്കുക, പരസ്പരം കുടിപ്പക തീർക്കുക, പരസ്പരം വെട്ടുക. വെട്ടിയ ശേഷം എല്ലാവരും കൂടെ ചേർന്നങ്ങ് ഒന്നായി കെട്ടിപ്പിടിച്ച് നിന്നൊരു ഫോട്ടോ എടുക്കുക. ഈ ഫോട്ടോ മാത്രമായിരിക്കുന്നു ഇപ്പോൾ അമ്മ.